ഒറ്റ വർഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പിൻവാങ്ങിയിരിക്കുന്നു കേരള ഘടകത്തിന്റെ ശക്തമായ എതിർപ്പാണതിന് പിന്നിൽ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതേസമയം തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു സംഘടിപ്പിച്ച ഖമത്തെ റാലിയിൽ പങ്കെടുത്ത മന്ത്രി പിണറായി വിജയൻ റാലിയുടെ വിജയത്തിനായുള്ള പൂജയ്ക്ക് പൂവിടുകയും ചെയ്തു ഡി എം കെ സി പി ഐ അടക്കമുള്ള കക്ഷികൾ ജോഡോ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ബദൽ ചർച്ചകൾ ലക്ഷ്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് ഉൾപ്പെടെ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ ബദൽ തന്ത്രം എന്ത് രാഹുലിനെ കൈവിട്ടത് എന്തിനു വേണ്ടി റാവുവിനൊപ്പം ചേർന്ന് ലക്ഷ്യമിടുന്നത് എന്ത് എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് ഈ രാത്രി മുന്നോട്ട് വെക്കുന്നത് നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എമ്മിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമകാല കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ബി ജെ പിയിൽ നിന്ന് സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക് ജോഡോ യാത്ര സമാപനത്തിലേക്ക് നീങ്ങുകയാണ് സി പി ഐ ജോഡോ യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഒരു പക്ഷത്തു നിന്ന് വന്നു അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ടായിരുന്നു കേരള ഘടകത്തിന്റെ ശക്തമായ നിലപാടതിൽ വലിയ സ്വാധീനമായി എന്ന നടക്കമുള്ള റിപ്പോർട്ടുകളുണ്ട് അത് പാർട്ടിയാണ് സ്ഥിരീകരിക്കേണ്ടത് ആത്യന്തികമായി എങ്കിൽ എന്നിരുന്നാൽ പോലും ഒറ്റ വർഷം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ടുള്ളത് നാനൂറ് ദിവസമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ബി ജെ പി അപ്പോഴവിടെ എത്രത്തോളം അതിൽ എത്രത്തോളം ഗൗരവകരമായ നീക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി നടത്തുന്നുണ്ട് രണ്ടു തവണ അധികാരത്തിൽ ഇരുന്നതിനു ശേഷവും ഒരു പാർട്ടി എന്നത് വ്യക്തമായി ഇരിക്കേ വിശാല പ്രതിപക്ഷ സഖ്യം മൂന്നാം മുന്നണി തുടങ്ങിയ ചർച്ചകളുടെ പ്രാരംഭഘട്ടത്തിൽ പോലും എത്തി നിൽക്കുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷ ചേരി എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന രാഷ്ട്രീയ ചിത്രങ്ങളിൽ നിന്ന് അടുക്കി അനിൽകുമാർ ജോഡോ യാത്ര ഭാരതത്തെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ജോഡോ യാത്ര മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് പത്ത് മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ സമാപന ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് രാഹുലും സീതാറാം യെച്ചൂരിയും പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ വേദികളിൽ ഒരുമിച്ച് നിൽക്കുകയും ഒരേ കാര്യം ആവർത്തിച്ചു പറയുകയും ചെയ്ത ഓർമ്മകളുണ്ട് നമ്മുടെ മുന്നിൽ എന്തുകൊണ്ടാണ് ജോഡോ യാത്ര പോലെ രാഹുലിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ സമാപന ചടങ്ങിൽ നിന്ന് സി പി എം വിട്ടു നിൽക്കുന്നത് അത്തരമൊരു യാത്രയിൽ പങ്കെടുക്കാൻ സി പി ഐ എം തീരുമാനിക്കുകയോ ബഹുമാനപ്പെട്ട മാധു കൂടെ പറഞ്ഞ പോലെ അത്തരമൊരു തീരുമാനമെടുക്കുന്നതിലേക്ക് കേരള ഘടകം പ്രത്യേകമായ എന്തെങ്കിലും തീരുമാനമെടുക്കുക ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ദേശീയ തലത്തിലാണ് അതിൽ സംസ്ഥാന ഘടകത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല കാശ്മീരിൽ ഒരു ഗുപ്കാർ സഖ്യം നിലവിലുണ്ട് ഗുപ്കാർ ഗുബ്കാർ എന്ന് പറയുന്നത് എന്താണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും സംസ്ഥാന പദവി ഇല്ലാതാക്കുകയും ചെയ്ത് കാശ്മീരിനെ ജനാധിപത്യ വിരുദ്ധമായ ഒരിടമായി നിലനിർത്തിയിരിക്കുന്നു അവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി അതിനെ മാറ്റിയിരിക്കുന്നു ആ മണ്ണിലാണ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ജോഡോ യാത്ര സമാപിക്കുന്നത് സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം എന്താണ് ജമ്മു കാശ്മീരിനകത്തെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ നടപടിയുടെ ഭാഗമായി ആ സംസ്ഥാനം പുനഃസ്ഥാപിക്കണം മുന്നൂറ്റിയേഴാം വകുപ്പ് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെടുന്ന ഗുപ്താർ സത്യത്തോടൊപ്പം കോൺഗ്രസ് ഉണ്ടോ അവിടെ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ജമ്മു കാശ്മീരിൽ സംസാരിക്കുമ്പോൾ ആ സഖ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടുത്തെ മുഹമ്മദ് യൂസഫ് തരുകാമിയാണ് സി പി ഐ എം ആണ് പക്ഷേ അവിടെ കോൺഗ്രസ് അതിൽ പങ്കെടുക്കുന്നില്ല അവിടെയാണ് കണ്ണൂരിൽ ചേർന്ന സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ഒരു നിലപാടെടുത്തത് നിലപാട് മറ്റൊന്നുമില്ല ബഹുമാനപ്പെട്ട മാധു ചർച്ചയിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയെ കൈവിട്ടോ തെറ്റായൊരു ആശയമാണത് ഞങ്ങൾ ആരെയും കൈവിടുകയല്ല ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തും പ്രത്യേകം പ്രത്യേകം സാഹചര്യങ്ങളാണ് ഒരു ദേശീയ സാഹചര്യം ഒറ്റ കാര്യത്തിലുള്ളൂ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തണം ഇന്ത്യൻ ഭരണഘടന രക്ഷിക്കണം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കണം അതിന് ഓരോ സംസ്ഥാനത്തും അതിൻ്റെ ശാക്തിക ബലാബലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുന്നവർ ചിലപ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ ബത്ത ശത്രുക്കളായിരിക്കും ഇത്തരമൊരു അനുഭവം ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കോൺഗ്രസിൻ്റെ മുന്നണിയിലല്ല മത്സരിച്ചത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ധാരണകളും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് ചെയ്തു പരസ്പരം ഏറ്റുപുട്ടിയിരുന്ന കോൺഗ്രസും സി പി എമ്മും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പൊതുമിനോം പരിപാടി അടിസ്ഥാനത്തിൽ സഹകരിച്ചു അത് രണ്ടായിരത്തി നാല് മാതൃകയാണ് അവിടെ സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കടന്നു വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൽ വ്യക്തിപരമായ നിലപാട് സ്വീകരിച്ചില്ല കാരണം എന്താണ് കോൺഗ്രസ് ആണ് അതിൻ്റെ പകുതിയെ തീരുമാനിക്കേണ്ടത് അവിടെ ഞങ്ങൾ ആരെയും കൈവിടുകയല്ലേ ചെയ്തത് വിമോചന സമരത്തിൽ പങ്കെടുത്ത് നേതാവായി വളർന്ന എ കെ ആനണി ക്യാബിനറ്റ് മന്ത്രിയായി ബൈലാറവി ക്യാബിനറ്റ് മന്ത്രിയായി ഇ അഹമ്മദ് ക്യാബിനറ്റ് മന്ത്രിയായി ഇതിനെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്തു ഒരു പൊതുമിനിമം പരിപാടിക്ക് ഭാവിയിലും അതാണ് നിലപാട് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തിലും ആരാണ് ബി ജെ പി ചെറുക്കാൻ ശേഷിയുള്ളത് ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നിടത്ത് കോൺഗ്രസിന്റെ പല നേതാക്കൾ നിൽക്കുന്നില്ല അവർ കാലുമാറ്റത്തിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവർ രാഹുൽ ഗാന്ധി പറയുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പൊ കേരളത്തിൽ തന്നെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഏത് ഒന്നാകുന്ന ചുവടുകൾ എങ്ങനെ ഒന്നാക്കി എന്നാ പറയുക മൂന്ന് നേതാക്കൾ ഒന്നാകുകയില്ലാത്തൊരു കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർ രാഷ്ട്രീയ പ്രക്രിയ സംഘടിപ്പിക്കുന്നു ഞങ്ങൾക്കാർക്കും അതിനോട് വിയോജിപ്പില്ല അത് ബി ജെ പി വിരുദ്ധമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാത്ത അതായത് ഒന്നാകുന്ന ചുവടുകൾ ഒന്നാകുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യയെ ഒന്നാക്കാൻ ബി ജെ പിക്ക് പോരാട്ടത്തിന് ശക്തി പകരാൻ സംഘടനാപരമായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനൊക്കെ വലിയ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി നടന്നു തീർക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യാത്രയുടെ പ്രാഥമിക ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലൂടെയാണ് കടന്നുപോയത് ആ അതിൽ എന്തെങ്കിലും ഒരു ഒരാശയം സ്വാംശീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാത്ത കോൺഗ്രസിനെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് സി പി എം എങ്ങനെ പിന്തുണ നൽകും ഫ്ലിംസി ആയ ആർഗ്യുമെന്റ്സ് ആണ് ശ്രീ അനിൽകുമാറിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ അദ്ദേഹം സംസാരിച്ചതിൽ എവിടെയെങ്കിലും ബി ജെ പി എന്നൊരു വാക്കോ ബി ജെ പി വിരുദ്ധത എന്നൊരു വാക്കോ താങ്കൾ കേട്ടിരുന്നു പരാജയപ്പെടുത്തിയാണ് അത് 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 പറയാതെ വേറെ മാർഗ്ഗം അത് പറയാതെ വേറെ മാർഗ്ഗം മറിച്ച് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം സമയവും അദ്ദേഹം കോൺഗ്രസിൻ്റെ മേക്കിട്ട് കയറാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം ആദ്യം അദ്ദേഹം പറഞ്ഞ ഒന്നൊന്നായി തീർത്തതിന് ശേഷം ഞാൻ അതിൻ്റെ പോയിന്റ്സിലേക്ക് വരാം ഇവിടെ അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത് ഇവിടെ തരിഗാമിയെ സംബന്ധിച്ച് പറഞ്ഞു തരിഗാമി ഇതിൽ പങ്കെടുക്കാവുമെന്ന് ആദ്യം സംബന്ധിച്ചതാണ് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയിൽ പങ്കെടുക്കാമെന്ന് സംബന്ധിച്ചാണ് ഇവിടെ അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ശരിയാണ് രണ്ടായിരത്തി നാലില് കോമൺ മിനിമം കോമൺ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിൻ്റെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ് രണ്ടായിരത്തി നാലില് ഒന്നാമത്തെ യു പി എ സർക്കാർ ഉണ്ടായിരുന്നത് ഇടയ്ക്ക് ചവർപ്പിന് വലിച്ചു ശരിയാണ് അദ്ദേഹം പറയുന്നത് അന്ന് ഞങ്ങൾ ആരെ ആരെ മന്ത്രിയാക്കുന്നതിന് ഞങ്ങൾ എതിരായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സാന്ദർഭിക വശാല ഞാൻ ചോദിക്കട്ടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇടയ്ക്കൊക്കെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ എന്താ യു ഡി എഫിനെ ലീഗ് നയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പാലയിലെടുത്ത നിലപാട് എന്താണെന്ന് സാന്ദർഭികമായി ഞാൻ ചോദിക്കുന്നുവെന്ന് മാത്രം കാരണം അദ്ദേഹം ആരാ എങ്ങനെയായാലും അതായത് പാർട്ടികളുടെ അവകാശമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ പാലയിലെടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് ഞാൻ സാമ്പർഭികവശാല ദേശീയ രാഷ്ട്രീയമായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ജില്ല കൂടിയായ പാലയിലെ മുനിസിപ്പാലിറ്റിയിലെടുത്ത നിലപാട് നമുക്കൊക്കെ അറിയാം അവിടെ നിൽക്കട്ടെ ഇനി കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ ഇവിടെ സി അദ്ദേഹം പറഞ്ഞു വരുന്നത് സി പി എം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കാശ്മീരിൽ എടുക്കുന്ന നിലപാടാണ് ഞങ്ങൾ അവിടെ പങ്കെടുക്കാത്തതിന് കാരണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾക്കറിയാമോ അവിടെ സി പി എം സി പി എമ്മിൻ്റെ പ്രസക്തി ഞങ്ങളെ സംബന്ധിച്ച് സി പി എം ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ പാർട്ടികളെല്ലാം യോജിച്ചുകൊണ്ട് ബി ജെ പിയെ താഴെ ഇറക്കണമെന്ന ലക്ഷ്യം കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് അല്ലാതെ നിങ്ങളെ സൗന്ദര്യം കണ്ടോ നിങ്ങളുടെ ഓക്ഷകർ കൂടിയിട്ടോ ഒന്നുമല്ല നിങ്ങൾ നാളെ ഞാൻ ഒരു 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 പ്രതി അതായത് ബി ജെ പിക്ക് എതിരായ ഏതൊക്കെ വോട്ടുകളുണ്ടോ എന്തൊക്കെ സമാഹരിക്കാൻ കഴിയുമോ അതൊക്കെ സമാഹരിച്ചുകൊണ്ട് ബി ജെ പി താഴെ ഇറക്കണമെന്ന ഒരു പൊതുപരിപാടിയുടെ ഭാഗമായി നിൽക്കണം എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ സി പി ഐ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള എംപിയും ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം പ്രശ്നം എന്തേ പ്രശ്നം ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും യു പി എ സർക്കാരിന് നേതൃത്വം നൽകിയിരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് സ്വാഭാവികമായും കോൺഗ്രസ്സിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ബി ജെ പി ഇതര കക്ഷികൾക്കെല്ലാം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ഒരു എം പി ആണുള്ളത് ദേശീയ തലത്തിൽ മൂന്ന് എം പി ആണുള്ളത് ഞങ്ങൾക്ക് അൻപത്തി മൂന്ന് എം പി എ ഉള്ളൂ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അങ്ങനെ പറയുമ്പോൾ ഈ ഇടതുപക്ഷം നോക്ക് ഒറ്റക്കണക്ക് ഞാനൊന്ന് പറഞ്ഞിട്ടെ മാധു ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ നമുക്കറിയാമല്ലോ ബി ജെ പിക്ക് മൊത്തം കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്നേ ആറാണ് കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത് ശതമാനം വോട്ടാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ സി പി എം വരെയുള്ള മറ്റ് കക്ഷികൾ എട്ട് പ്രധാനപ്പെട്ട കക്ഷികൾക്ക് എട്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇരുപത് ശതമാനം വോട്ടാണ് അപ്പോൾ ആ കക്ഷികൾക്ക് ലഭിച്ച വോട്ടും കോൺഗ്രസ്സിന് ലഭിച്ച വോട്ടും കിട്ടിയാൽ തന്നെ ഏകദേശം നാൽപ്പത് ശതമാനമാകുന്നുണ്ട് ആ നാൽപ്പത് ശതമാനം വോട്ടെന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ലഭിച്ച മുപ്പത്തിയേഴ് ശതമാനത്തിനേക്കാൾ കൂടുതലാണ് അപ്പോൾ അങ്ങനെ യോജിച്ച് നിന്നാൽ ജയിക്കാൻ കഴിയും ഒന്നേ രണ്ട് ബി ജെ പി മറ്റു കക്ഷികൾ ഇതിന് താഴോട്ടുള്ള ഇതിന് താഴോട്ടുള്ള മറ്റു കക്ഷികൾക്കെല്ലാം കൂടി ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സി പി എം വരെയുള്ള പത്ത് പ്രധാനപ്പെട്ട പത്ത് കക്ഷികൾക്ക് ലഭിച്ചിട്ടുള്ള വോട്ടും അതിന് താഴോട്ടുള്ള കക്ഷികൾക്ക് ലഭിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ശതമാനം വോട്ടും ചേരുമ്പോഴാണ് നൂറ് ശതമാനമാകുന്നത് അതിൽ സി പി എം വരെയുള്ള ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ദേശീയതലത്തിൽ വോട്ട് ലഭിച്ച സി പി എം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ബി ജെ പി ഒഴികെയുള്ള ഒൻപത് പാർട്ടികൾ യോജിച്ചാൽ തന്നെ ബി ജെ പിയേക്കാൾ വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒന്നിച്ചു നിന്നാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ അത്ത് ഇവിടെ എന്താ സി പി എമ്മിൻ്റെ നിലപാടിൽ സി പി എം എന്തിലും അതോ അങ്ങനെ ലൈറ്റായി പോകേണ്ട ഒരു വിഷയമല്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഇവർ ചന്ദ്രശേഖര റാവുവിനോടൊപ്പം പോകും പോകുന്നുണ്ട് ശരിയാണ് അവിടെയും ഞങ്ങൾ എതിർക്കുന്നില്ല കാരണം എന്താ ബി ജെ പി വിരുദ്ധതയുടെ ഭാഗമായി അത്തരത്തിലൊരു പിന്നെ പരസ്പര സഹകരണത്തോടി പോകുന്നൊരു തർക്കമില്ല പക്ഷേ ചന്ദ്രശേഖര റാവുവിനോടൊപ്പം പോവുകയും എന്നാൽ പിന്നെ ഞങ്ങളുടെ ഭരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വളരെ സ്പഷ്ടമാണ് അത് കോൺഗ്രസ് വിരുദ്ധതയാണ് അത് ബി ജെ പിയെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ പൊളിറ്റിക്സ് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ല ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെ അതിൻ്റെതായ അർത്ഥത്തിൽ പല സന്ദർഭങ്ങളിൽ അതിനോട് ചേർന്ന് ചേർന്നിട്ടുള്ള ആളാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പിന്നെ ഇവർ തന്നെ സി പി എം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട് അപ്പോൾ ആണക്കാട് നിന്നാണ് ലീഗിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷനാണ് അഖിലേന്ത്യാ തലത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റി അഥവാ

സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് വിധേയമായി നിൽക്കേണ്ട ഒരു ഗതികേട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടു നമ്മൾ സംസാരിക്കാൻ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ബി ജെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ കോൺഗ്രസുമായി ചേർന്ന് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹം നടപ്പാക്കാനാകാത്ത വിധം അന്ധമായ കോൺഗ്രസ് വിരോധം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ദേശീയതലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി നിന്നാൽ കഴിയും എന്നതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ തന്നെ ഉണ്ട് ബി ജെ പിക്ക് മുപ്പത്തേഴ് ശതമാനമാണെങ്കിൽ യോജിക്കാൻ കഴിയുന്ന കക്ഷികൾ അവർ പറയുന്നത് ഞങ്ങൾ ഓരോ സംസ്ഥാനത്ത് ഞങ്ങൾക്ക് തോന്നുന്നവരോടൊക്കെ യോജിക്കും ബി ജെ പി വിരുദ്ധമായി യോജിക്കും എന്ന് പറയുമ്പോൾ

മുന്നോട്ട് വയ്ക്കുകയും നിങ്ങളുടെ സിസ്റ്റം അതിനനുസരിച്ച് പ്രാപ്തമാകണമെന്ന രാഷ്ട്രീയ നിർദ്ദേശം നൽകുകയും ചെയ്തത് ഈ ഒരു നിലയ്ക്ക് പോയാൽ നിങ്ങളുടെ തന്നെ ഡ്രീം പ്രോജക്ട് എന്ന രീതിയിൽ നിങ്ങളുടെ തന്നെ ഡ്രീം പൊളിറ്റിക്കൽ പ്രോജക്ട് എന്ന രീതിയിൽ അനുസരിച്ച ഒരു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടിയുള്ള ഭരണം നിങ്ങൾക്ക് എളുപ്പമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ ഒന്നും എളുപ്പമല്ല എല്ലാം കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥ അതിൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കഠിനാധ്വാനമുണ്ട് ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞത് വരുന്ന നാനൂറ് ദിവസം രാവു പകലാക്കി അധ്വാനിക്കാനുള്ള ഒരു എന്താ പറയുക ഒരാഹ്വാനമാണ് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരോട് നൽകിയിട്ടുള്ളത് ഞങ്ങൾ അത് ഏറ്റെടുത്ത് അതുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്താകമാനം ബി ജെ പി ജനങ്ങളുമായി സമ്പർക്കത്തിലാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി രാജ്യത്ത് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ ജനങ്ങളുടെ എന്താ പറയുക എത്തിക്കാനും അവരെ പറഞ്ഞു മനസ്സിലാക്കാനുമുള്ള പ്രയത്നത്തിലാണ് രാജ്യത്തെമ്പാടും വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ഇപ്പം ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയുടെ ഉദ്ഘാടനം നടക്കുന്നു ഇപ്പോൾ ഇന്നലെ ചെന്നൈ സൂറത്ത് എക്സ്പ്രസ് ഹൈവേയുടെ തറക്കല്ലിടൽ നടന്നു അവിടെ ജൽ ജീവൻ മിഷൻ്റെ നിരവധി പദ്ധതികൾ കർണാടകയിൽ ഉദ്ഘാടനം ചെയ്തു മുംബൈയിൽ മെട്രോയിൻ്റെ ഏറ്റവും പുതിയ റൂട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ ഈ കൂടി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു ഗംഗ എക്സ്പ്രസ് ഹൈവേ അങ്ങ് ഇവിടെ ഉത്തർപ്രദേശിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പണി വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതാണ്ട് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഓരോ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയ്യോത് കൂടി എഴുപത്തിയഞ്ചോളം വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഇന്ത്യയിൽ വരും ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ ഇവ നടപ്പിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പിന്നെ പ്രാദേശിക പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുക ഉണ്ടാക്കാതിരിക്കോ എന്നുള്ളത് വലിയൊരു വിഷയമല്ല കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസ്സിനോട് എൻ സലാം എക്കുമായി പറഞ്ഞവരാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ് അവർ കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള ധാരണയ്ക്കും തയ്യാറല്ല അതുപോലെ തന്നെ ഒറീസയിലെ ബിജു ജനതാദൾ അവർ കോൺഗ്രസുമായി ധാരണയ്ക്ക് തയ്യാറല്ല അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി കോൺഗ്രസുമായി ധാരണയ്ക്ക് തയ്യാറല്ല നമ്മുടെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അവർ കോൺഗ്രസുമായി ധാരണയ്ക്ക് തയ്യാറല്ല അപ്പോൾ ഇന്ത്യയിൽ ശക്തരായ പ്രദേ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിനോട് സഹകരിക്കാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യമാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് അവരും സഹകരിക്കാൻ തയ്യാറല്ല അപ്പം അതുകൊണ്ട് ഈ പ്രബലരായ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായി സഹകരിക്കാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഒരു എന്താ പറയുക നീക്കത്തെ വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല പിന്നെ സി പി എം ഇവരൊക്കെയായി സഹകരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല കാരണം കേരളത്തിനപ്പുറം ആ പാർട്ടി ഒറ്റയും തെറ്റയുമാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ആളുകളുള്ള പാർട്ടിയാണ് സി പി എം കേരളത്തിന് പുറത്ത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാദേശിക പാർട്ടികളുമായി സി പി എം സഹകരിച്ചാൽ ആ പ്രാദേശിക പാർട്ടികളുടെ ചെലവിൽ ഒന്നോ രണ്ടോ സീറ്റ് അവിടെയോ എവിടെയോ കിട്ടിയേക്കാം ും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് അടക്കം നടത്തിയ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയുമാണ് നേർക്കു നേരെ നിൽക്കുന്നത് അതോ നിങ്ങൾക്കൊരു ധാരണയുണ്ടോ ഇത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു ഫോഴ്സ് അല്ല കോൺഗ്രസിനെതിരെ മാത്രം നിൽക്കുന്ന ഒരു ഫോഴ്സ് ആണോ എന്ന് അല്ല ഈ ഡൽഹിയിലെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചോ ഡൽഹി മുനിസിപ്പൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നൂറ്റി മുപ്പത്തി നാല് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൂറ്റിനാല് സീറ്റ് ബി ജെ പിക്ക് ബി ജെ പിയുടെ പോളിംഗ് ശതമാനവും വോട്ടിംഗ് ശതമാനവും സീറ്റൊക്കെ ചില്ലർ അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വാഭാവികമായിട്ടും പതിനഞ്ച് കൊല്ലം അവിടെ മുനിസിപ്പാലിറ്റി ഭരിച്ചതിൻ്റെ ഒരു എന്താ പറയുക ജനവി ജനങ്ങൾക്ക് ചില മാറ്റത്തിനുള്ള ആ വി വികാരമൊക്കെ ഉണ്ടാവും പക്ഷേ കോൺഗ്രസ് ഡൽഹിയിലില്ലാണ്ടായി അതായത് ആം ആദ്മി പാർട്ടി വളർന്നത് കോൺഗ്രസ്സിൻ്റെ ചെലവിലാണ് അത് പഞ്ചാബിലാവട്ടെ ഡൽഹിയിലാവട്ടെ കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ടാണ് അവർ വളർന്നത് അപ്പോൾ അവർ കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ട് വളരുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അവരുടെ ഏറ്റവും കോൺഗ്രസ് ഏറ്റവും ഭീഷണിയായി കാണേണ്ടതും അടുത്ത തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് അങ്ങ് ആ പരാമർശം നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ശ്രീ ശ്രീപത്മനാഭൻ ഞാൻ അങ്ങനെ തിരികെ വരികയും ചെയ്യാം ശ്രീ അനിൽകുമാർ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ നിങ്ങൾക്കും സി പി എമ്മിൽ അടക്കമുള്ള മറ്റ് പാർട്ടികൾക്ക് എല്ലാവർക്കും കോൺഗ്രസും ഒപ്പം ചേർന്നാൽ കഴിഞ്ഞ തവണത്തെ ബി ജെ പിയുടെ കയ്യിലുള്ള വോട്ടിംഗ് ശതമാനത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്നൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷന് മുൻപ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എല്ലാവരും ചേർന്ന് കയ്യോട് കൈപിടിച്ച് കൈയുയർത്തി നിൽക്കുന്ന ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരിക്കലും മറക്കുന്ന ഒന്നല്ല എന്നിട്ടൊന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോഴാണ് ഇവിടെ ഓരോ ഫെഡറൽ സിസ്റ്റത്തിലും തനിക്കു താൻ മാത്രം കൂട്ട എന്ന രീതിയിൽ വോട്ട് തിരഞ്ഞെടുപ്പിനിറങ്ങി വോട്ട് വാങ്ങി ജയിച്ചതിന് ശേഷം ഒരു അലയൻസിലൂടെ ബി ജെ പിയെ മലർത്തി ചിന്തിച്ചു വെക്കുന്നത് അത് എത്രത്തോളം സാധ്യമാണെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പ് ഗോതയിൽ പന്തൽ കെട്ടിയതെന്ന് പ്രസംഗിക്കാം എന്നതിനപ്പുറത്തൊരു യാഥാർത്ഥ്യ ബോധത്തിന്റെ തരിമ്പെങ്കിലും ഉണ്ടോ ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വലിയ വികസനത്തെക്കുറിച്ച് ഭീമ്പളൊക്കെ ഉണ്ടായി എല്ലായിടത്തും എക്സ്പ്രസ് ഹൈവേ ഒക്കെ വരുന്നു അവിടെയൊന്നും ഹൈവേ പണിയാൻ വേണ്ടി കുറ്റിയിടുന്നില്ല അവിടൊന്നും ഹൈവേ പണിയാൻ വേണ്ടി കല്ലിൻ്റെ ആവശ്യമില്ല അവിടൊന്നും മണ്ണിൻ്റെ ആവശ്യമില്ല അവിടെയൊന്നും തീവണ്ടി പാത ഉണ്ടാക്കാൻ വേണ്ടി പരിസ്ഥിതി ഒന്നും തകർക്കേണ്ട കാര്യമില്ല അത് ഞങ്ങളുടെ മോദി അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രത്യേക പാക്കേജ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രം ഇതൊന്നും വേണ്ട ഇതാണല്ലോ ബി ജെ പി പറയുന്നത് കേരളത്തോട് യുദ്ധം ചെയ്യുകയാണ് ഈ ബി ജെ പി എന്നിട്ട് അവർ എന്താണ് അവർ ഓരോ സംസ്ഥാനങ്ങളും പോയി പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് ഞാനിപ്പോൾ ഈ ചർച്ച പങ്കെടുക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇന്നലെ ബാംഗ്ലൂരിൽ വന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് പതിനായിരം കോടി രൂപയുടെ പാക്കേജാണ് ഈ പതിനായിരം കോടി രൂപയുടെ പാക്കേജിൻ്റെ ബഡ്ജറ്റ് എവിടെ നിന്ന് വരുന്നു നിങ്ങളൊന്ന് വിശദീകരിക്കൂ ഗുജറാത്ത് പാക്കേജ് പ്രഖ്യാപിച്ചു അതിൻ്റെ ബഡ്ജറ്റ് എവിടെ വരുന്നു ഇന്ത്യ രാജ്യത്ത് യാതൊരു മര്യാദയുമില്ലാതെ തങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നിയമം പാലിക്കാതെ തെറ്റായ രീതിക്ക് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് സ്വച്ഛേ ഓരോ സ്ഥലത്തും തെറ്റായ കാര്യങ്ങൾ ചെയ്യാണ് ഇന്ത്യ ഒന്നായി കാണുന്നില്ല ബി ഇന്ത്യ ഒന്നായി കാണുന്നില്ല മോദി തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ അല്ല ഈ യുദ്ധം ചെയ്യുന്ന മോദിയെ നേരിടാൻ യുദ്ധം ചെയ്യുന്ന ബിജെപിയെ നേരിടാൻ നമ്മൾക്കൊരു ബദൽ വേണ്ട കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത് അത് ഇങ്ങനെ താൻ താൻ മാത്രം ഇറങ്ങി തിളങ്ങി അത് സാധിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണ് അതിന്റെ ഉത്തരം പറയാ അതിനു മുന്നേ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഞങ്ങളെ ഏത് സീതാറ യെച്ചൂരി പറയുന്നത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞാൽ അതിന് കീഴ്പ്പെട്ട് നിൽക്കുന്നൊരു സീതാറായച്ചൂരി ഇവർക്ക് വേണോ അങ്ങനൊരു സീതാറായ യെച്ചൂരി ഇല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത് കെ സി പി എമ്മിൻ്റെ പൊളിറ്റ് അംഗമാണ് അഖിലേന്ത്യാ തലത്തിലെ സമുന്നതനായ നേതാവാണ് അവരൊക്കെ തന്നെ പൊളിറ്റ് ബ്യൂറോ തീരുമാനമാണ് കൂട്ടായി നടപ്പാക്കുക ഒരു വ്യക്തിയും ഈ പാർട്ടിയിൽ ഏറ്റവും ഒരു ഒറ്റയ്ക്കൊരാൾ മേലെയല്ല അതാണ് ഈ പാർട്ടി അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നയം പറയുന്നത് കേരള ഘടകത്തെയോ ഒരു മുഖ്യമന്ത്രിയോ നിങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിക്കേണ്ടതില്ല പിന്നെ നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്തെല്ലാം കഥയാണ് ഉണ്ടാക്കിയത് കെട്ടുകഥയുണ്ടാക്കിയത് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരു ഉദാഹരണം മാത്രം പറയാം ബി ജെ പിയെ നേരിടുന്ന കോൺഗ്രസിന്റെ രീതി ചാണ്ടിഗഡിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് കണ്ടു ചാണ്ടിഗഡിൽ ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ല ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല കോൺഗ്രസിന് സീറ്റുണ്ട് എട്ട് ബി ജെ പിക്ക് കുറവുള്ള സീറ്റുകൾ ആംആദ് ബി ജെ കോൺഗ്രസിൽ നിന്ന് കാലുമാറിയ ബി ജെ പിയിലേക്ക് ചേർന്നു അപ്പം എന്ത് സംഭവിച്ചു കാലുമാറി കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ബി ജെ പി പോയപ്പോൾ ബി ജെ പിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചാണ്ടിഗഡ് ചെയർമാൻ സ്ഥാനം ആം ആദ്മി പാർട്ടിക്ക് കിട്ടും കോൺഗ്രസ് ഇത് നിലപാട് സ്വീകരിച്ചു രണ്ടായിരത്തി ഞങ്ങൾ തീരുമാനിച്ചതുപോലെ ബി ജെ പിക്ക് എതിരായി ആം ആദ്മിയാണെങ്കിൽ ആം ആദ്മി പരട്ടെ എന്നൊരു തീരുമാനം കോൺഗ്രസിനുണ്ടോ രണ്ടായിരത്തിനാലിൽ ഞങ്ങൾ പറഞ്ഞ എന്താണ് ഞങ്ങൾ പരാജയപ്പെടുത്തിയ കോൺഗ്രസുകാർ പരിക്കട്ടെ ബി ജെ പിക്ക് എതിരെ അതല്ല ഇന്ത്യരായ ഞങ്ങളുടെ മാതൃക ആ മാതൃക ചാണ്ടിഗഡിലില്ല എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ബി ജെ പി എങ്ങനെ നേരിടണം മോദി എങ്ങനെ നേരിടണം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന മുമ്പ് ആ ചാണ്ടിഗഡിൽ പോയിട്ട് അവിടുത്തെ കാര്യം ഒന്ന് പരിശോധിച്ചിട്ട് പറയൂ ഇനി എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ നേരിടേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് എന്തായിരുന്നു സാഹചര്യം അടിയന്തരാവസ്ഥയ്ക്ക് ഇന്നും ഇന്ത്യയിൽ പ്രതിപക്ഷ ഐക്യം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് നിന്നുമ്പോൾ ഓരോ സംസ്ഥാനത്തുമായിരുന്നു മുന്നണി കേരളത്തിൽ ഒരു സംഭാവന അടിയന്തരാവസ്ഥക്കെതിരെ ഉണ്ടായില്ല കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചത് അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി തോപ്പിക്കില്ല എന്നാണ് ഇന്ദിരാഗാന്ധി വീണ്ടും വരുമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വിചാരിച്ചത് ആ മാധ്യമ പ്രചരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ പെട്ടുപോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾ അതേപോലെ പൊട്ടുപോയി അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഞങ്ങൾ ഇരുപത് സീറ്റിലും തോറ്റു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിലും തോറ്റു ഇപ്പം സാഹചര്യം മാറിയിരിക്കുന്നു ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് സി പി എം പറയുന്നതാണ് ശരി എന്താണ് കാര്യം എന്തു വന്നാലും ബി ജെ പിയെ പരാജയപ്പെടുത്തണം നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യ ഭരിക്കരുത് ആർ എസ് എസ് ഇന്ത്യ ഭരിക്കരുത് മോഹൻ മോഹന്ദ് പറയുന്ന പോലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളും നമ്മൾ യുദ്ധമാണ് തുടരണം ആ യുദ്ധം നടത്തണമെന്നാണ് മോഹൻ ഭഗവത് പറയുന്നത് അതിൻ്റെ പണിയായിട്ട് അറിയിരിക്കുന്നത് ഒരു എക്സ്പ്രസേ ഒരു വന്ദേമാതരവും അല്ല ഇവരുടെ പരിപാടി ഇവരുടെ പരിപാടി വർഗീയതയാണ് മോഹൻ ഭഗവതിൻ്റെ വിഷൻ ചുറ്റുന്ന നാക്ക് നമ്മൾ കണ്ടില്ലേ ആയിരം കൊല്ലമായിട്ട് യുദ്ധം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പി പറയേണ്ടത് നിങ്ങളെ തോപ്പിക്കാൻ അടിയന്തരാവസ്ഥക്കെതിരായ ഇന്ത്യയിൽ ജനങ്ങൾ നടത്തിയ ഉയർത്തെഴുന്നേൽപ്പുണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മോദിയെ കാത്തിരിക്കുന്നത് മോദിയുടെ പരാജയത്തിൻ്റെ അടിത്തറ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മോഡൽ എന്താണ് ആ മോഡലിന്റെ പ്രത്യേകത എല്ലാവരും മോദിക്കെതിരെ എല്ലാവരും ബി ജെ പിക്ക് എതിരെ പക്ഷേ ഓരോ മണ്ഡലത്തിലും ആരാണ് അവരെ തോപ്പിക്കുന്നത് അവരാണ് നിൽക്കേണ്ടത് അത് ദേശീയ മുന്നണിയല്ല ഒരു ദേശീയമായ പരിപാടി അക്കാര്യത്തിൽ ഉണ്ടാവില്ല ദേശീയമായ പരിപാടി ഒന്നേ ഉള്ളൂ ബി ജെ പിയെ പരാജയപ്പെടുത്തണം അതിനുശേഷം എന്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പക്വതയുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് ലോ ഇപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി നാൽപ്പത്തിനാല് ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി രാജിവെച്ചു പോയി ഇന്ത്യയ്ക്ക് ജനാധിപത്യത്തിന്റെ സംഭാവനകൾ നൽകിയ ബ്രിട്ടൻ അവിടുത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പക്വത പ്രകടിപ്പിക്കട്ടെ നമുക്ക് വേണ്ടത് ഭരണഘടന നിലനിൽക്കുകയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്ന ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് മാധ്യമങ്ങളുടെ സംഭാവന കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഒക്കെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങ് മാധ്യമ പ്രചാരണം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ മാധ്യമങ്ങൾ എന്താണെന്നും മാധ്യമങ്ങൾക്കുള്ള സ്വാധീനവും അതിന് എത്രത്തോളം സ്വാതന്ത്ര്യം എന്നൊക്കെ അങ്ങേക്ക് അറിയാതെ പോവുകയൊന്നുമല്ല പിന്നെ പത്തൊമ്പത് സീറ്റ് പ്രൊഡക്റ്റ് ചെയ്ത ഏതെങ്കിലും മാധ്യമം കേരളത്തിലുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്തായിരുന്നു സി പി എമ്മിൻ്റെ അവകാശവാദം എന്നുള്ളത് അവിടെ അങ്ങ് പറയണം അതായത് സി പി എമ്മിൻ്റെ അവകാശവാദം സി പി എം പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു സീറ്റിലേക്ക് പോകും ഇവിടെ മാധ്യമ പ്രചാരണം അത്രത്തോളം രൂക്ഷമാണോ എന്നില്ല അവിടെ ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അതൊരു പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ അതായത് ഇതൊരു ലോക്സഭാ ഇയറാണ് തൊട്ട് മുൻപുള്ള വർഷം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഫലം ആവർത്തിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി സി പി എമ്മിനുണ്ടെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ നയമാണ് രാഷ്ട്രീയ തീരുമാനമാണ് എവിടെ കാശ്മീരിൽ പോയി ഇതാ ഈ ഈ ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസ് പുനരുജ്ജീവിച്ചിരിക്കുന്നു കോൺഗ്രസ്സിന് ബി ജെ പിയെ നേരിടാനുള്ള ശക്തി കൈവന്നിരിക്കുന്നു ഞങ്ങളൊക്കെ കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തി ഇവിടെ വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാൻ കഴിയില്ല അവർക്ക് അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇതൊരു സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് അവർക്ക് സീറ്റും അധികാരവും ഉണ്ടെങ്കിലല്ലേ ബി ജെ പിക്ക് എതിരായ പോരാട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അതിനെ നമ്മളൊരു കുറ്റമായി കാണേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു പുറത്താക്കോ ആദ്യം മറുപടി പറയേണ്ടത് അവരുടെ കട അവരുടെ കക്ഷിയില്ലേ അവരുടെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുന്നു അവർക്കിത് ബോധ്യപ്പെടുന്നുണ്ടല്ലോ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തി ഞാൻ സിംപിളായി മാധുവിനോട് ചോദിച്ചത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പി നേരിടേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരി നിങ്ങൾക്ക് ഈ ഇരുപത് സീറ്റ് പങ്ക് തന്നാൽ കേരളത്തിലെ ഇരുപത് സീറ്റ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ കരുതി കൊള്ളുക നിങ്ങൾ എങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നു കഴിഞ്ഞ പത്തൊമ്പത് സീറ്റ് നിങ്ങൾ കൊടുത്തല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു ഇരുപത് സീറ്റും കേരളത്തിലെ ജനങ്ങൾ കൊടുത്തുനിന്ന് വരയ്ക്കട്ടെ ഇരുപത് സീറ്റും കൊടുത്തുനിന്നിരിക്കട്ടെ നിങ്ങൾ എങ്ങനെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നു യാഥാർത്ഥ്യബോധത്തോടി കാര്യങ്ങളെ കാണേ മാധു നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അല്ല ദേശീയ തലത്തിൽ ഇന്ത്യ ആര് ഭരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ബദലിനെ കുറിച്ചാണ് ഇപ്പോഴും അനിൽകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാത്ത ബദലിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവർക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ് എനിക്ക് ചോദ്യം ഞാൻ സംസാരിക്കട്ടെ താങ്കളെ ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ എന്ത് പറയുന്നു എനിക്ക് പ്രശ്നമല്ല താങ്കളുടെ താങ്കളുടെ നോ 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 നത്തിങ് ഡൂയിങ് താങ്കൾ താങ്കൾ പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഞാൻ നൽകുന്നു താങ്കൾ പറഞ്ഞതിന്റെ അതൊക്കെ താങ്കളുടെ സമയത്ത് താങ്കൾ താങ്കളുടെ സമയത്ത് താങ്കൾക്ക് കോൺഗ്രസ് ബിജെപിയെ നേരിടാൻ കഴിയില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹം കോൺഗ്രസിന് ബിജെപിയെ നേരിടാൻ കഴിയില്ല കോൺഗ്രസ് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ബിജെപിയെങ്ങനെ നേരിടേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കോൺഗ്രസിൻ്റെ ബി ജെ പി വിരുദ്ധത മനസ്സില് ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ എത്ര സീറ്റുണ്ട് മൂന്ന് സീറ്റുണ്ട് അതിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് കൂടി ചേർന്നിട്ടുള്ള മുന്നണിയിൽ നിന്ന് ലഭിച്ചാണല്ലോ നിങ്ങൾക്ക് ആകെ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സീറ്റ് നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയാണ് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ദേശീയ പാർട്ടിയാണ് ദേശീയ പാർട്ടിയിൽ ഇവിടെ നിങ്ങളെക്കാൾ മുമ്പിൽ എത്ര പ്രാദേശിക പാർട്ടികളുണ്ടെന്ന് താങ്കൾക്കറിയാമോ നിങ്ങളെക്കാൾ മുമ്പിൽ തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക പാർട്ടിയാണ് ഇപ്പോഴും നിങ്ങളെക്കാൾ മുമ്പിലാണ് സമാജ്വാദി പാർട്ടി പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളെക്കാൾ മുമ്പിലാണ് എസ് പിന്നെ അതുപോലെ വൈ എസ് ആർ കോൺഗ്രസ് പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളെക്കാൾ മുമ്പിലാണ് ഡി എം കെ പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളെക്കാൾ മുമ്പിലാണ് ശിവസേന നിങ്ങളെക്കാൾ മുമ്പിലാണ് പ്രാദേശിക പാർട്ടിയാണ് ടി ഡി പി പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളെക്കാൾ മുമ്പിലാണ് നിങ്ങളെക്കാൾ മുമ്പിൽ പ്രാദേശിക പാർട്ടികൾ ഒരു പിടി പ്രാദേശിക പാർട്ടികളുണ്ട് ഞാൻ പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടീസിനെ സംബന്ധിച്ച് നാഷണൽ പാർട്ടീസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടാണുള്ളത് അതിനേക്കാൾ വോട്ട് ഷെയർ ഉള്ള ഒൻപത് പാർട്ടികൾ മുമ്പിലുണ്ട് പത്താമത്തെ പാർട്ടിയാണ് അതിലൊന്ന് ബി ജെ പി ഒന്ന് കോൺഗ്രസ് ബി ജെ പിക്ക് മുപ്പത്തേഴ് ശതമാനം കോൺഗ്രസിന് ഇരുപത് ശതമാനം ബാക്കിയുള്ളവരെല്ലാം അഞ്ചിൽ താഴെ ശതമാനമാണ് തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പിന്നീട് കിട്ടിയിട്ട് നാല് പോയിൻറ്റ് പൂജ്യം എഴുതി തൃണമൂൽ കോൺഗ്രസ്സിലാണ് ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇരുപത് ശതമാനത്തിൽ തൊട്ട് താഴെ വരുന്നത് നാല് ശതമാനമാണ് താങ്കൾ മനസ്സിലാക്കണം അപ്പോൾ സി പി എം ശതമാനം എത്രയാ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് താങ്കൾക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയുമോ ഇനി മൊത്തം സീറ്റുകളുടെ എണ്ണം എടുത്താൽ നിങ്ങളുടെ സ്ഥാനം പതിനേഴാമതാണ് ഞാൻ വേണമെങ്കിൽ എണ്ണി എണ്ണി പറയാം സ്വതന്ത്രക്കുറപ്പമാണ് സ്വതന്ത്രക്ക് മൂന്ന് സീറ്റുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റുണ്ട് നിങ്ങൾക്ക് മൂന്ന് സീറ്റുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ദേശീയ തലത്തിലെ നിങ്ങളുടെ പ്രസൻറ്റ് പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബി ജെ പി വിരുദ്ധതയ്ക്ക് വേണ്ടി ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയും അവിടെയാണ് ഞാൻ അൽകുമാരെ വീണ്ടും പറയുന്നത് കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ദേശീയ ബദൽ അസാധ്യമാണ് അങ്ങനെ പോകുമ്പോൾ ബി ജെ പി വിരുദ്ധത മാറ്റി കോൺഗ്രസ് വിരുദ്ധത മാറ്റിവെച്ച് ബി ജെ പി വിരുദ്ധത്തിലേക്ക് നിങ്ങൾ വരണം നിങ്ങൾ ഈ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്നതിലൂടെ നിങ്ങൾ കാണിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധതയാണ് പണ്ട് ഇ എം എസ് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി ഞങ്ങൾ കൂട്ടുകൂടും എന്ന് പറഞ്ഞത് ആ വാചകം ഇപ്പോഴും നിങ്ങളെ വല്ലാതെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് മാറ്റി വയ്ക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സ്വൽപ്പമെങ്കിലും ദേശീയ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർക്കണമെന്ന് നമുക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ അന്ധമായ കോൺഗ്രസ് വിരോധം വെടിയണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ നയിക്കും ഒരു പ്രഖ്യാപനം ഉൾക്കൊള്ളുന്ന എന്തു നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ജോഡോ യാത്ര പുറപ്പെടുന്നതിന് മുമ്പാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് രാജിവെച്ചത് അദ്ദേഹത്തിന്റെ ഒരു രാജിക്കത്ത് രാജിക്കത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ഗുലാം നബി ആസാദിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതുവരെയുള്ള തകർച്ചയുടെ വലിയ ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് ഞങ്ങൾ നയിക്കും ഈ ഹിമാചൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഒഴികെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പറയണം ഞങ്ങൾ നയിക്കും ഞങ്ങൾക്കതിന് ശേഷിയുണ്ടോ എന്ന തുറന്ന പ്രഖ്യാപനമായ എന്തു നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വിശ്വസിക്കണം എന്ന് ഒന്നേ താങ്കൾ ഹിമാചൽ പ്രദേശ് ഒഴിവാക്കി നിർത്തണമെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട് അത് ഭാരത് ജോഡോ യാത്ര തുടങ്ങിയതൊന്ന് രണ്ട് താങ്കൾ സൂചിപ്പിച്ച ആ ബഹുമാനിയ വ്യക്തി അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടുപോയപ്പം അദ്ദേഹത്തോടൊപ്പം പോയിട്ടുള്ള മുഴുവൻ ആളുകളും അദ്ദേഹം ഒഴികെയുള്ള മുഴുവൻ ആളുകളും തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ള കാര്യം താങ്കൾക്ക് ബുദ്ധിമുട്ട് പോകുന്നയാൾക്കൊന്നും പറയാം പോകുന്നയാൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പിന്നെ കോൺഗ്രസിൽ നിന്ന് കെ തോമസ് പോയപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ട് പോയി അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ശരിയാണെന്നുണ്ടോ അങ്ങനെയല്ല അപ്പോൾ പാർട്ടി വിട്ടു പോകുന്നതിന് ചില കാരണങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ എന്ത് റിയാക്ഷൻ ആണ് അതിൽ ഉണ്ടാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ട ഗുലാം നബി ആസാദിനെ പോലെത്തോടൊപ്പം ആണെന്നേ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം പോയിട്ടുള്ള പഴയ പി സി സി അധ്യക്ഷനുൾപ്പെടെ പഴയ ഉപപ്രധാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും മടങ്ങി വന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി താങ്കൾ മറക്കരുത് അത് ഞാൻ പറഞ്ഞ മറുപടി ബാക്കി കേട്ടോളൂ താങ്കൾ പറഞ്ഞുതരട്ടെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് അടുത്ത വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടനാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ഇപ്പോൾ ഹൗസ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ പിന്നെ സി പി എം നടത്തുന്നുണ്ട് കോൺഗ്രസ് നടത്തുന്നുണ്ട് ബി ജെ പി നടത്തുന്നുണ്ട് എല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാ പാർട്ടികളും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയുന്നു ദേശീയ തലത്തിൽ ഗ്രാസ്റൂട്ട് ലെവൽ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അറിവില്ല ഞാൻ പറയുന്നത് ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധമുള്ളതും ജനങ്ങളുമായി ബന്ധമുള്ളതും ജന തലത്തിൽ ഇന്ത്യ ഒട്ടാകെ പടർന്നു കിടക്കുന്നതും കോൺഗ്രസ് പാർട്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇല്ലാതെ ഒരു ബദലിനെ സംബന്ധിച്ച് ഇവിടെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർ വല്ലാത്ത മൂടസ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു ബദലിൽ മാത്രമേ ബി ജെ പി നകറ്റി നേരത്തെ പറഞ്ഞു ഞാൻ ചോദിച്ചത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി ഞങ്ങളാണ് ബി ജെ പിയെ എതിർത്ത് നിൽക്കേണ്ടത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണമെന്ന് എന്ന് വാക്കുകൊണ്ട് പറയുന്നതല്ല ഞാൻ ചോദിച്ചത് അത് നിങ്ങളുടെ ഏത് പ്രവൃത്തി ഏത് വിജയത്തിലാണ് ഒരു തുറന്ന പ്രഖ്യാപനമായി രാജ്യത്തെ പാർട്ടികൾക്ക് മുന്നിൽ ഉള്ളത് നോക്കൂ ഭാരത ജോഡോ യാത്ര മാത്രം നോക്കൂ ഏറ്റവും അവസാനം എക്സാമ്പിൾ ഞാൻ പറയാം ഭാരത് ജോഡോ യാത്ര എന്തിന്റെ എങ്ങനെയാ തുടങ്ങിയിട്ടുള്ളത് ആ ഭാരത് ജോഡോ യാത്രയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്രയേറെ ജനപങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ കഴിയുമോ കഴിയുമെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ വരട്ടെ ശ്രീ പത്മനാഭൻ ഭാരത് ജോഡോ യാത്ര അങ്ങനെ ഇന്ത്യയെ മുഴുവൻ ഇളക്കി മറിച്ച് ബിജെപിക്കെതിരെ ശക്തമായ വികാരമാക്കി മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ാണ് എന്ന വിലയിരുത്തൽ ബിജെപിക്ക് ഉണ്ടായിട്ടുണ്ട് യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ബിജെപി എങ്ങനെയാണ് അതിനെ കണ്ടത് എന്നുള്ളത് കൃത്യമാണ് ഓരോ തിരഞ്ഞെടുപ്പ് ഫലവും രാഹുൽ എവിടെയൊക്കെ പോകുന്ന അവിടെയൊക്കെ തോൽക്കുമെന്ന അടക്കമുള്ള പരിഹാസങ്ങളുമായാണ് നിങ്ങൾ അതിനെ നേരിട്ടത് പക്ഷേ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് അടിസ്ഥാനപരമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകാൻ ജോഡോ യാത്രക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടോ ഞാൻ കണക്ക് വെച്ച് സംസാരിക്കാം ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനാറ് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടന്നു അതിൽ ഒൻപതെണ്ണത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു അതായത് എൻ ഡി എ ജയിച്ചു ആ ഒൻപത് സംസ്ഥാനങ്ങളിലായി നൂറ്റി തൊണ്ണൂറ് ലോക്സഭാ സീറ്റുകളുണ്ട് യു പി എ അതായത് കോൺഗ്രസ് ഉൾപ്പെട്ട യു പി എ ജയിച്ചത് മൂന്ന് സംസ്ഥാന ഹിമാചൽപ്രദേശ് ജാർഖണ്ഡ് തമിഴ്നാടും ആ മൂന്ന് സംസ്ഥാനങ്ങളിലായി അമ്പത്തേഴ് ലോക്സഭാ സീറ്റുകളുണ്ട് ആം ആദ്മി പാർട്ടി ജയിച്ചത് രണ്ട് സംസ്ഥാനങ്ങളാണ് ഡൽഹിയും പഞ്ചാബും അവിടെ ഇരുപത് ലോക്സഭാ സീറ്റുകളുണ്ട് മറ്റുള്ളവർ അതായത് കേരളവും വെസ്റ്റ് ബംഗാളും അടക്കമുള്ള മറ്റുള്ളവർ ജയിച്ചത് രണ്ട് സംസ്ഥാനങ്ങളിൽ അവിടെ അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റുണ്ട് ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കൂ നൂറ്റി തൊണ്ണൂറ് ഞങ്ങൾ ജയിച്ച സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ ബാക്കി ഏഴെണ്ണത്തിൽ നൂറ്റി മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകൾ ആ ഏഴെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ അതായത് പശ്ചിമ ബംഗാളാവട്ടെ ഡൽഹി ആവട്ടെ ജാർഖണ്ഡ് ആവട്ടെ ഹിമാചൽ പ്രദേശ് ആവട്ടെ ഞങ്ങളാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി ഇത്തവണ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ തോറ്റപ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്ക് വെച്ച് നാല് ലോക്സഭയിൽ രണ്ടെണ്ണത്തിലും ഞങ്ങളാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഞങ്ങൾ ഇത്രയും വലിയ ഒരു എന്താ പറയുക തിരഞ്ഞെടുപ്പ് വിജയം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു കുറപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിലൊക്കെ അത് കൂടുകയാണ് ചെയ്തത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈ പതിന പതിനാറ് ലോക്സ അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് ഇന്നുള്ളതിനേക്കാൾ ലോക്സഭാ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഈ കണക്കുകൾ ബോധിപ്പിക്കുന്നുണ്ട് ജനാധിപത്യത്തിൽ ഈ കണക്കിനാണ് പ്രസക്തി ജാഥയിൽ ആൾ കൂടിയോ ഇല്ലയോ അതല്ലല്ലോ അന്തിമമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എത്ര വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തമായ കാര്യം ഞാൻ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ ചെറുതാക്കി കാണാനൊന്നും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം യാത്ര നടത്തിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ യാത്ര കൊണ്ട് കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഡോസ് മാർച്ച് മാസം രണ്ടാം തീയതി ഉണ്ടാവും മാർച്ച് മാസം രണ്ടാം തീയതി ത്രിപുര മേഘാലയ അതുപോലെ തന്നെ നാഗാലാന്റിൽ വോട്ടെണ്ണാൻ പോവുകയാണ് അതിൽ ത്രിപുരയിൽ കോൺഗ്രസും സി പി എമ്മും സഖ്യത്തിലുമാണ് നല്ല കാര്യം അവർ സഖ്യത്തിലും ഇരിക്കട്ടെ ബംഗാളിലും അവർ സഖ്യമായിരുന്നല്ലോ അപ്പോൾ അതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷേ ഈ കണക്കുകൾ സംസാരിക്കുന്ന കണക്കുകൾ ഈ കണക്കുകൾ ഞങ്ങൾക്ക് അനുകൂലമാണ് അതായത് സിപിഎം എന്തൊക്കെയോ കോൺഗ്രസ് ഒരുമിച്ച് നിന്നാലും ത്രിപുരയിൽ ഈ പറയുന്ന ട്രൈബൽ പാർട്ടിയുടെ ഈ ഈപ്രമോദയുടെ പ്രമാദിത്വം ഒക്കെ മാറ്റിവെച്ചാലും ബി ജെ പിക്ക് ജയിച്ചു കയറാൻ തുടർഭരണം പ്രതീക്ഷ ഉണ്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം ത്രിപുരയിൽ ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരും നൂറ് ശതമാനം ഒരു വ്യത്യാസവുമില്ല ത്രിപുരയിൽ മാത്രമല്ല മേഘാലയയിലും നാഗാലാൻഡിലും എൻ ഡി എ അവിടെ ബി ചെറിയ പാർട്ടിയാണ് രണ്ട് സ്ഥലത്തും ഞങ്ങൾ ഞങ്ങളുടെ എൻ ഡി എ തന്നെ നാഗാലാൻഡ് ഈ നാഗാലാന്റിലും മിസോറാമിലും അധികാരത്തിൽ വരും അപ്പൊ ഇതൊക്കെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാജ്യത്ത് വേറെ എവിടെയും കാണാത്ത പ്രതിഭാസമാണ് ബി ജെ പിയിലേക്കാണ് സാധാരണ ഈ കൊഴിഞ്ഞുപോക്കും ഒഴുകിച്ചേരണമൊക്കെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപായി ബി ജെ പിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കാഴ്ച കാണുന്ന ത്രിപുരയിലാണ് നിങ്ങൾക്ക് ഈ ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിയുടെ യാത്ര പഞ്ചാബ് വിട്ട് കാശ്മീരിൽ കടന്നപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത് പഞ്ചാബിലെ മുൻ ധനകാര്യമന്ത്രി മൻപ്രീത് സിംഗ് ബാദൽ ധനകാര്യമന്ത്രിയായിരുന്നു ഒരു ഒരു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാലോ അത്ര പ്രാധാന്യമുണ്ടെന്ന് അങ്ങോട്ട് ഇന്നലെ ബി ജെ ചേർന്നിരിക്കുന്നു രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണയാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ പോകും ബി ജെ പിയിലേക്ക് വരുമ്പം മാത്രം പൈസ കൊടുത്തു വാങ്ങിയിരുന്നു ബി ജെ പിന്നു പോകുമ്പോൾ അത് പ്രത്യയശാസ്ത്രപരമായ എന്താ പറയാ പുനർവിചിന്തനം അങ്ങനെ അങ്ങ് ന്യായീകരിക്കുന്നുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഇത്ര സാധാരണമായത് ഇപ്പോഴാണ് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു അസാധാരണമായി സാധാരണമായത് ഇപ്പോഴാണ് ആ സാധാരണത്വത്തിൽ എന്തെങ്കിലും തിരിച്ചടി ബിജെപിക്ക് ത്രിപുരയിൽ അങ്ങ് കാണുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ത്രിപുരയിൽ ഡബിൾ ഇഞ്ചിൻ ഗവൺമെൻറ് ത്രിപുരയിൽ നടക്കാക്കിയ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം റോഡുകൾ റെയിൽപ്പാളങ്ങൾ അതുപോലെ തന്നെ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയത് അവിടെ കോളേജുകൾ വന്നത് സ്കൂളുകൾ വന്നത് കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ അവിടത്തെ എന്താ പറയാ പൈനാപ്പിൾ വിദേശ മാർക്കറ്റുകളിൽ എത്തിച്ചത് ബംഗ്ലാദേശിലേക്ക് തീവണ്ടി പാത പണിതത് ചിറ്റഗോങ് പോർട്ടുമായി ത്രിപുരയെ ബന്ധിപ്പിച്ചത് ഫലമായി കഴിഞ്ഞു ശരി ത്രിപുരയിൽ കാഴ്ചകാര്യം കൂടി ആ ഈ ശ്രദ്ധിക്കേണ്ടത് നരേന്ദ്രമോദിയെ കസാലിൽ നിന്ന് താഴെ ഇറക്കാനല്ല നഷ്ടപ്പെട്ടു പോയ ബംഗാളിൽ ഒരു നാല് സീറ്റെങ്കിലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ നോക്ക് ഉത്തർപ്രദേശിലെ ബീഹാറിലൊക്കെ കാര്യം നമുക്ക് പിന്നെ ചിന്തിക്കാം അതാണ് എനിക്ക് അവരോട് ശരി അവർ പ്രാഥമികമായി തന്നെയാണ് തീരുമാനിക്കേണ്ടതും ശ്രീ അനിൽകുമാർ ത്രിപുരയിൽ കോൺഗ്രസുമായി നിങ്ങൾ സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്നു നിങ്ങൾ റാലി ഒരുമിച്ച് നടത്താൻ പോകുന്നു അവിടെ ദേശീയ പതാക ഉപയോഗിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നിട്ടും അവിടെ തുടർഭരണം എന്നുള്ളതാണ് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ തുടർഭരണം എന്നുള്ള ആത്മവിശ്വാസമാണ് ബി പ്രതിനിധി പ്രഖ്യാപിക്കുന്നത് വേറിട്ടു നിന്നാലും ഒന്നിച്ചു നിന്നാലും ബി ജെ പിക്ക് എതിരെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം ത്രിപുരയിലെ ഇത്രയും നല്ല ഭരണമായിരുന്നെങ്കിൽ എന്തിനാണ് ആ മുഖ്യമന്ത്രിയെ മാറ്റിയത് ഒരാറ് മാസം മുമ്പ് അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് വേറൊരാളെ ഇപ്പോൾ കൊണ്ടുവന്നു ആ ആളെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അവിടുത്തെ സമുന്നതനായ നേതാവായിരുന്നു ആസാമിലെ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പിന്നുള്ളത് നമ്മളെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു സംഭവം പറയാം ത്രിപുരാലാൻഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇന്നലെ ബി ജെ പി കയ്യേറ്റം ചെയ്തു ആക്രമിച്ചു ഭീകരാക്രമണമായിരുന്നു നാല്പത്തെട്ട് പേർക്ക് പരിക്ക് പറ്റി ത്രിപുരയിൽ വ്യാപകമായ അക്രമം ആരംഭിച്ചിരിക്കുകയാണ് കടുത്ത ആക്രമണമാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് ത്രിപുരയിൽ നടന്നാൽ രണ്ട് സീറ്റ് ബിജെപി കിട്ടില്ല നിങ്ങൾ അറുപത് സീറ്റുള്ള ത്രിപുരയിൽ രണ്ട് സീറ്റ് ബിജെപി പിടിക്കില്ല സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുണ്ടോ പക്ഷെ ത്രിപുരയിലെ സാഹചര്യം എന്താ വെച്ചാല് പുറത്തു നാളെ കൊണ്ടുവന്ന് ഒരു ചെറിയ സംസ്ഥാനമായത് കൊണ്ട് പണം കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ബൂത്തുകൾ പിടിച്ചടക്കി കൊള്ളരുതായ്മ കാണിച്ചാണ് ബി ജെ പി അധികാരം പിടിച്ചത് ആ അക്രമത്തിലേക്കാണ് വീണ്ടും പോകാൻ പോണത് അക്രമം അവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നിട്ട് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു വികസനത്തിൻ്റെ പേരിലല്ല നമുക്കത് കാണാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കർണാടക സംസ്ഥാനത്ത് ആരാ ജയിച്ചത് കോൺഗ്രസ് ബി ജെ പി അല്ലായിരുന്നല്ലോ പിന്നെങ്ങനെ കർണാടകത്തിൽ ഇപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി വന്നു അവിടുത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പൊ എവിടെ ഇല്ലാതായല്ലോ എന്താ പറ്റിയത് പുതിയ മുഖ്യമന്ത്രി വന്നല്ലോ നല്ല ഭരണമായിരുന്നെങ്കിൽ ഗുജറാത്തിൽ നല്ല ഭരണമായിരുന്നു എന്തിനാ ഇടയ്ക്ക് വെച്ച് ഇപ്പൊ മുഖ്യമന്ത്രിയെ മാറ്റിയത് അഞ്ച് കോലത്തിലടയ്ക്ക് മൂന്ന് മുഖ്യമന്ത്രി അപ്പോൾ കുറുക്കന്റെ കാര്യം പറഞ്ഞ പോലെ പകലിറങ്ങി നടക്കാൻ മല്ലാത്ത മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ വികസനമൊക്കെ അത്രയുള്ളൂ വർഗീയതയില്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിലും മധ്യപ്രദേശിലും കാലുമാറ്റം നടത്തി അധികാരം പിടിച്ച ബി ജെ പി സംസാരിക്കുന്നത് ഒരു മര്യാദയില്ലാതെ ഒരു ജനാധിപത്യത്തെ മാനിക്കാതെ എതിർത്ത് മറ്റു പാർട്ടികൾക്കും തന്നെ ഘടനാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് പറയാത്തൊരു കണക്ക് ഞാൻ പറയാം യു പി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണ് അഖിലേഷ് യാദവിന്റെ പാർട്ടി മുന്നോട്ടാണോ പുറകോട്ടാണോ ബീഹാറിലെ അവസ്ഥ എന്താണ് ബീഹാറിലെ ബി ജെ പിയുടെ മുന്നോട്ടാണോ പുറകോട്ടാണോ യാത്ര മഹാരാഷ്ട്രത്തിലെ അവസ്ഥ എന്താണ് നിങ്ങൾ മുന്നോട്ടാണോ പുറകോട്ടാണോ അവസ്ഥ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കണക്കെടുപ്പ് നടത്തിയാൽ പ്രാദേശിക പാർട്ടികൾ അമർത്യാസൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ പങ്കുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അവരുടെ പങ്കെന്ന് പറയുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തലാണ് അത് നോബൽ സമ്മാന നേതാവായ അമർത്യാസൻ ഈയിടെ മിനിങ്ങാന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചൂണ്ടുപലകയാണ് അതിനർത്ഥം കോൺഗ്രസിന് ഒരു പങ്കു ഇല്ല എന്ന് ഞങ്ങളാരും പറയില്ല അതാണ് ഞാൻ വിയോജിച്ചത് തർക്കമില്ലാത്തൊരു കാര്യം എന്താണ് കോൺഗ്രസിന് പങ്കുണ്ട് ആ പങ്കുള്ള കോൺഗ്രസ് സി പി ഐയോട് മത്സരിക്കാൻ വയനാട്ടിലേക്ക് വരരുത് നിങ്ങൾ ഡി രാജ പങ്കെടുക്കുന്നു ബിനോയ് വിശം പങ്കെടുക്കുന്നു എന്നിട്ട് ഈ രാഹുൽ ഗാന്ധി കൊണ്ട് എങ്ങോട്ടാ പോരുന്നത് കാശ്മീരിൽ നടത്ത ഫ്ലൈറ്റ് പിടിച്ച് വയനാട്ടിലേക്ക് വരാൻ പോണത് എന്തിനാങ്ങനെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് കേട്ടോ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത് പരാമർശം നടത്താൻ ഉദ്ദേശിച്ചതല്ല ഞാൻ പറയാം നിങ്ങളാ നിങ്ങളാണ് പറയിപ്പിച്ചത് നിങ്ങളാണ് നിങ്ങളാണ് പറയിപ്പിച്ചത് വയനാട്ടിലേക്ക് എന്തിനാ നിങ്ങൾ ദയവായി കേൾക്കൂ എൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞോളാം എൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞോളാം ദയവായി കേൾക്കൂ അതായത് നിങ്ങൾ ഡി രാജയെ ക്ഷണിക്കുമ്പോൾ ആ ഡി രാജയുടെ പാർട്ടിയെ പരാജയപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയാണ് അവിടെ പരിക്കുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ സി പി ഐക്കെതിരെ മത്സരിക്കാൻ വയനാട്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് പരാജയപ്പെടുത്തേണ്ടത് ബി ജെ പി അല്ല സി പി ഐ ആണ് ഇതല്ല നിങ്ങൾ സന്ദേശം കൊടുത്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യം എന്താണ് കേരളത്തിലെ മാധ്യമങ്ങളാകെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ജനങ്ങളാകെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നല്ല യഥാർത്ഥത്തിൽ വയനാട്ടിൽ മത്സരിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു കേരളത്തിൽ നിന്ന് ഈ ഹൈപ്പിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് ആ വികാരത്തിൽ ആന്റി മോഡി വോട്ട് ഒരു ഭാഗത്തേക്ക് കുമിഞ്ഞുകൂടി ഇതാണ് ഞങ്ങൾ വിലയിരുത്തിയത് അത് ഞങ്ങളുടെ വിലയിരുത്തൽ ശരിയാണ് അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു പാലാ തെരഞ്ഞെടുപ്പ് നടന്നു എന്താ അനുഭവം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അതെ അതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അവരെന്താണ് അടിസ്ഥാനപരമായി അവരെ നയിക്കുന്ന ഘടകം എന്നുള്ളതും വ്യത്യസ്തമാണ് പക്ഷെ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഉള്ള വളരെ കൗതുകകരമായ ഒരു കാര്യം അവർക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ രാഷ്ട്രീയം മാത്രം എന്നുള്ളതാണ് അവരെ നയിക്കുന്ന ഘടകം അവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ചാമക്കാല ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് പറഞ്ഞ വോട്ടിന്റെ കണക്ക് വെച്ച് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ആ കണക്കിന്നെല്ലാം കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയി ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോയി ഇവിടെ ഞങ്ങളെ ആക്ഷേപിച്ചവർ പറഞ്ഞു ഞങ്ങൾക്ക് കേരളത്തിന് വലിയ ശക്തിയില്ല ബംഗാളിൽ നാല് ലോകസഭാ സീറ്റ് കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ലോകസഭാ ഇല്ലാത്ത മഹാരാഷ്ട്രത്തിൽ ഒരു ലക്ഷം പേർ പങ്കെടുത്ത ലോങ് മാർച്ച് നടന്നത് ഞങ്ങളുടെ കൂടെ ആളില്ലേ അവിടെ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി മുട്ടുകുത്തിയ കർഷക സമരം നടന്നില്ലേ ഞങ്ങളതിലില്ലായിരുന്നോ ഞങ്ങൾ നിങ്ങളെ നേരിടുന്ന പാഠശാലകൾ പലതുണ്ട് ദേശീയ പണിമുടക്കടക്കമുള്ള പാഠശാലകളുണ്ട് സമരൂപങ്ങളുണ്ട് ഏപ്രിൽ അഞ്ചാം തീയതി ദില്ലിയിൽ വലിയ പോരാട്ടം നടക്കാൻ പോകണം കർഷക തൊഴിലാളികളുടെ വലിയ റാലി ഇതിലൂടെ ഒക്കെ ഈ നാട്ടിലെ ജനങ്ങളെ ശ്രീ അതൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഒന്നും ഈ പറയുന്ന പല പാഠശാലകളിൽ എവിടെയും നമുക്ക് വോട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ആ വോട്ട് കിട്ടാത്ത ഇടങ്ങളിൽ നിങ്ങൾക്ക് ജനങ്ങളെ കൂട്ടാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന് അനുകൂലമായി പോൾ ജയിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്നുള്ളത് മാത്രമേ ചോദിച്ചുള്ളൂ

കുറച്ചൊക്കെ കടന്ന കയ്യായിരിക്കും അത്രത്തോളം വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായെങ്കിൽ അത് കുറച്ച് കടന്ന കൈയ്യായിരിക്കും എന്നുള്ളതാണ് മറ്റു വിശകലനങ്ങളിൽ നിന്നൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒന്ന് അതിനപ്പുറത്ത് നിങ്ങൾക്ക് സാധ്യമാകുന്ന പലയിടങ്ങളുണ്ടല്ലോ അവിടെ നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ചയ്ക്കും കൂടി തയ്യാറാകണ്ടേ ഇപ്പോൾ മറ്റുള്ളിടത്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളാണ് ഏറ്റവും വലിയ ദേശീയ പാർട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ നിൽക്കണം നിങ്ങൾക്ക് ഇത്ര ശതമാനം സീറ്റ് കിട്ടണം എന്ന ഒരു ഒരു വലിയയിട്ട മനോഭാവം നിങ്ങൾക്ക് ഗുണകരമായി എങ്ങനെ ഭവിക്കും ഞങ്ങൾക്കൊരു വലിയായിട്ട മനോഭാവവും ഇല്ല ഞങ്ങൾ സ്വാഭാവികമായും ബി ജെ പിക്ക് എതിരായുള്ള പടയോട്ടത്തിൽ ഞങ്ങളുണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വരെ ബി ജെ പിയുടെ പ്രധാനമന്ത്രിക്കെതിരായി പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് താങ്കൾക്കൊന്ന് കാണിച്ച് തരാമോ അദ്ദേഹം പറയില്ല അദ്ദേഹത്തെ പേരെടുത്ത് പറയില്ല പേടിയാണ് അവിടെ നിൽക്കട്ടെ ഞാനിവിടെ ചോ രണ്ട് കാര്യങ്ങൾ അത് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒരു പാചകമുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കഴിഞ്ഞ പതിനാറ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്ര അസംബ്ലി സീറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ ഇത്ര സീറ്റ് കിട്ടും സർ അങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണ് പത്തൊമ്പത് സീറ്റ് അസംബ്ലിയിലും അത് പ്രതിഫലിക്കണ്ടേ അപ്പോൾ അസംബ്ലി ഇവിടെ മാത്രം എന്നല്ല എവിടെ ആയാലും നോക്കൂ അത് മാത്രമല്ല പാർട്ടിയാണ് സി പി ബി ജെ പി അത് പോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആ റേഷ്യോ അനുസരിച്ച് നിങ്ങൾ ഈ പറയുന്ന സംസ്ഥാനത്ത് കിട്ടിയിട്ടുള്ള അസംബ്ലി സെഗ്മെന്റ് കിട്ടിയിട്ടുള്ള സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിലേക്ക് ആളിക്കുന്നത് അത് ഞാൻ സംബന്ധിച്ചു തരാം രാജ്യസഭയിലേക്ക് ആണിക്കുന്നത് പക്ഷേ പാർലമെൻറ്റിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വേറൊരു പാറ്റേൺ ആണ് എന്ന് എനിക്ക് ഞാൻ താങ്കളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് ഞാൻ അത്രയും മാത്രമേ അതേക്കുറിച്ച് പറയുന്നുള്ളൂ എന്നെ കേൾക്കുന്നവർക്കല്ല അത് ബോധ്യപ്പെടുകയും ചെയ്യും ഇനി ഇവിടെ പിന്നെ അനിൽകുമാർ എൻ എച്ചാരി സി പി ഐയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഒന്ന് അടിക്കുന്നത് എൻ എച്ചാരം വേണ്ട നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അവിടെ സി പി ഐക്കെതിരായി മത്സരിക്കുമ്പോൾ സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുമ്പോൾ അവർക്കില്ലാത്ത വേദന എന്തിനാണ് നിങ്ങൾക്ക് നേ അവർക്കില്ലാത്ത വേദന എന്തിനാണ് അനിൽകുമാറിന് അവരുടെ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് അവർക്കില്ലാത്ത വേദന എന്തുകൊണ്ട് സി പി എം നേതാക്കന്മാർക്കുണ്ടാകുന്നു എന്നൊരു മറുപടി വേണ്ടേ അപ്പോൾ ഞങ്ങളെ ചാരിക്കൊണ്ട് കൊണ്ട് സി പി ഐക്കാരെ അടിക്കാൻ നിൽക്കേണ്ട അതങ്ങ് സി പി ഐയോട് പറഞ്ഞാൽ മതി എൽ ഡി എഫിൻ്റെ മുന്നണി സമ്മേളനത്തിൽ മീറ്റിംഗ് പറഞ്ഞാൽ മതി പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കേരളത്തിലെ റിസൾട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചു പോയത് പത്തൊമ്പത് നിങ്ങൾ ഈ കേരളത്തിലെ സീറ്റിനൊക്കെ മാറ്റി വെക്കും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് പശ്ചിമബംഗാളിൽ നിന്ന് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ത്രിപുരയിൽ നിന്ന് അത്ര കിട്ടി അപ്പോൾ അതൊക്കെ അങ്ങ് മറന്നുപോയി അതൊക്കെ നമുക്ക് ഓർക്കാൻ പോലും മടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കേണ്ട ത്രിപുര എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കേണ്ട അങ്ങനെ അല്ലല്ലോ വേണ്ടത് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായി കാണേ പിന്നെ ഈ സമരം രാജ്യത്ത് നടത്തുന്ന സമരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഞങ്ങൾ ഈ രാജ്യത്ത് പിന്നെ കർഷക സമരത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി കർഷക സമരം വളരെ ജനകീയമായ ഒരു വലിയ സമരമായിരുന്നു അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും ഇന്നലെ ബോക്സിങ്രുടെ സമരത്തിൽ പോയി കൈയടക്കാൻ പോയതുപോലെ ആകാതിരുന്നാൽ മതി കൊടിയുമായി മാത്രം ചെല്ലുകയും ആ സമരം ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ ജന്തർമന്ത് റോഡിൽ കണ്ടത് എന്ന് വേണം പിന്നെ പറയാ പറയാ അങ്ങനെ പറയാതെ പോകുന്നത് എനിക്ക് ശരിയാകില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ നോക്കൂ കർഷക സമരത്തിന് അവരുടെ മാത്രമല്ലേ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് സി പി എം പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ദേശീയ തലത്തിൽ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാമോ ദേശീയ തലത്തിൽ നിങ്ങളുടെ കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരാണ് നിങ്ങളുടെ പ്രതിനിധികളാണെങ്കിൽ തലത്തിൽ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് പറയാമോ ഇരുപത്തിരണ്ട് കോടി വോട്ട് ബി ജെ പിക്ക് ലഭിച്ചപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പന്ത്രണ്ട് കോടി വോട്ട് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രം എത്ര പോപ്പുലേഷൻ അറിയാമോ മൂന്നര കോടിയോളം ഉണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ആകെപ്പാടെ കിട്ടിയിട്ടുള്ളത് ഒരു കോടി വോട്ടാണ് അറിയാമോ എന്നിട്ടാണ് താങ്കൾ ഇത് ഇത്തരം അപ്പോൾ സ്റ്റാറ്റിക്സ് വെച്ച് സംസാരിക്കണമല്ലോ ആ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളീ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ കോൺഗ്രസിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടൊരു ബദൽ ഇല്ല അത് മനസ്സിലാക്കാതെ കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ മാത്രം തെറ്റിദ്ധരിപ്പിക്കാം എന്ന് നിങ്ങൾ സി പി എം ധരിക്കേണ്ടതില്ല ബി ജെ പിയെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും എല്ലാ ഉത്തരവാദിത്വവും എന്നല്ല സ്വാഭാവികമായി അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് ഞങ്ങൾ ഉത്തരവും ബോധ്യമുണ്ട് അതനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന് ഇത് ഇതിനകത്ത് പടലപ്പണക്കങ്ങൾ ഉണ്ടാക്കി വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്ന നിങ്ങളെ ത്രിപുരയിൽ കോൺഗ്രസും ഇടതു പാർട്ടിയും ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിൽക്കുന്നിടത്ത് തങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പ്രത്യോദ് കിഷോർ മാണിക്ക് ദേവ് വർമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ അവരൊരു രാഷ്ട്രീയ നയമാണ് അത്തരം അത്രയെങ്കിലും രാഷ്ട്രീയമായ പക്വത മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരത്ഭുതം അവിടെ ബാക്കിയുമാണ് വളരെ കുറച്ച് സമയമാണ് ഇനി നമുക്ക് ചർച്ചയിലുള്ളത് ശ്രീ ശ്രീപത്മനാഭൻ നിങ്ങൾ ഇപ്പോൾ ജോഡോ യാത്രയുമായി കാശ്മീരിലേക്ക് പോകുന്ന രാഹുലിനോട് പറയുന്നത് നിങ്ങൾക്ക് പേടിക്കാതെ കോൺഗ്രസ്സിൽ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഭീകരരുടെ പേടിയില്ലാതെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാതെ അവിടേക്ക് എത്തിച്ചേരാനും വലിയ സമ്മേളനം നടത്താനും ഒക്കെ കഴിയുന്നത് ഞങ്ങളുടെ നേട്ടമാണ് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം എന്തായിരിക്കും നിങ്ങൾക്കെതിരെ കോൺഗ്രസ് എന്ത് ചോദ്യം ഉയർത്താൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇരുപത്തിയെട്ട് സീറ്റ് കിട്ടിയ പി ഡി പി ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് സീറ്റുണ്ട് മൂന്നാം സ്ഥാനത്ത് ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയാണ് അവർക്ക് പന്ത്രണ്ട് സീറ്റുണ്ട് കോൺഗ്രസിനെ അവിടെ മുന്നോട്ട് കൊണ്ടുപോയത് ഗുലാം നബി ആസാദായിരുന്നു പത്ത് പന്ത്രണ്ട് സീറ്റ് അവർക്കുണ്ടെന്ന് അതിൻ്റെ ഓർമ്മ ആ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടുപോയി അവരുടെ ഏറ്റവും സീനിയർ നേതാവ് പാർട്ടി വിട്ടുപോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജമ്മുകശ്മീരിലുള്ളത് അവര് ജമ്മു കാശ്മീരിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം അവരുടെ പാർട്ടി ശക്തിപ്പെടുത്തണം അതല്ലാതെ ഞങ്ങൾ അവരെ എന്തിനു ഭയക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിരാളിയല്ല കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ നോക്കൂ ഈ ഈ മോഹങ്ങളും ഈ ചിന്തകളും ഒക്കെ അവരെ മുന്നോട്ട് നയിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രിപ്പറേറ്ററി വർക്ക് തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ യോജിപ്പിക്കുക മുന്നോട്ട് പോയിട്ടുള്ളത് സ്വാഭാവികമായും അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് പൊളിറ്റിക്കലായി ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ അതായിരുന്നില്ല ഇന്റൻഷനെങ്കിൽ പോലും ഞങ്ങളുടെ നെറ്റ് റിസൾട്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഞങ്ങളുടെ പ്രിപ്പറേറ്ററി വർക്ക് അത്തരത്തിൽ നടന്നിട്ടുണ്ട് കോൺഗ്രസ് തലത്തിൽ ചോദിച്ചവർക്കുള്ള രാഷ്ട്രീയ ജോഡോ യാത്ര സമാപിക്കുകയാണ് ജമ്മു കാശ്മീരിൽ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ തിരിയിളക്കങ്ങൾ എന്തായിരിക്കും അതിൽ നിന്ന് കോൺഗ്രസിന് എത്രത്തോളം വലിയ ബദലായ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയരാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വളരെയധികം നന്ദി പാലസ്